മന്ത്രി ജലീലിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭയൽ അദാലത്തിൽ മന്ത്രി കെ ടി ജലീൽ പങ്കെടുത്തത് ചട്ടവിരുദ്ധമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചു മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും വാഴ്സിറ്റിക്ക് നിർദ്ദേശം നൽകിയതും ചട്ടവിരുദ്ധമാണ് തോറ്റ വിദ്യാർത്ഥിയുടെ പുനർമൂല്യനിർണ്ണയം റദ്ദാക്കുന്നില്ലെന്നും ഗവർണർ അറിയിച്ചു ഇത് വിദ്യാർത്ഥിയുടെ ഭാവിയെ കരുതിയാണെന്നും കീഴ്വഴക്കമാക്കരുതെന്നും ഗവർണർ വ്യക്തമാക്കി സർവകലാശാലയിൽ സർക്കാർ ഇടപെടൽ നടത്തരുതെന്ന് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ സുപ്രീം കോടതി ഉത്തരവ് ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നടന്നതൊക്കെ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അദാലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ ന്യായ അന്യായങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും മേലിൽ ചട്ടങ്ങളും നടപടിക്രമങ്ങളും യൂണിവേഴ്സിറ്റി അധികൃതർ കൃത്യമായി പാലിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർവകലാശാല അദാലത്ത് സംഘടിപ്പിച്ചതും അദാലത്തിൽ തോറ്റ ബിടെക് വിദ്യാർത്ഥിയെ വീണ്ടും മൂല്യനിർണ്ണയം നടത്തി വിജയിപ്പിക്കാൻ തീരുമാനിച്ചതും ചോദ്യം ചെയ്ത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പരാതിക്കാരുടെയും സർവകലാശാല അധികൃതരുടെയും വിശദീകരണങ്ങൾ നേരിട്ട് കേട്ട ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് സർവകലാശാല അധികൃതർക്കു നിർദ്ദേശങ്ങളും ശുപാർശകളും നൽകാനായി അദാലത്തുകൾ സംഘടിപ്പിക്കാമെന്നും സർവകലാശാല ചട്ടങ്ങൾ അനുശാസിക്കുന്നില്ല മന്ത്രിയെയും പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉൾപ്പെടുത്തി ഫയൽ അദാലത്ത് കമ്മിറ്റി രൂപീകരിച്ചതും തീരുമാനങ്ങൾ കൈക്കൊണ്ടതും യൂണിവേഴ്സിറ്റി ആക്ടിലെ വ്യവസ്ഥകൾ അനുശാസിക്കുന്നില്ലെന്നും വ്യക്തമാക്കാൻ തനിക്ക് ഒരു മടിയുമില്ലെന്ന് ഗവർണർ ഉത്തരവിൽ പറയുന്നു ബിടെക് പരീക്ഷയ്ക്ക് തോൽക്കുകയും പുനർമൂല്യനിർണ്ണയത്തിൽ മാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥിക്ക് വീണ്ടും ഒരു മൂല്യനിർണ്ണയം കൂടി അനുവദിക്കാനും ഈ അദാലത്ത് തീരുമാനമെടുത്തു സംഭവം വൻ വിവാദമായപ്പോഴാണ് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി പരാതിയുമായി ഗവർണറെ സമീപിച്ചത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണ് ഇത്തരം അദാലത്തുകളെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി അതേസമയം ബിടെക്കിൽ തോറ്റ വിദ്യാർത്ഥിക്ക് വീണ്ടും മൂല്യനിർണ്ണയം അനുവദിച്ച തീരുമാനം ഗവർണർ റദ്ദാക്കിയില്ല അധികാരം ദുർവിനിയോഗം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ സാങ്കേതിക സർവകലാശാല ഇടപെട്ടെന്ന് ഗവർണറുടെ ഓഫീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്തായാലും മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്